കോളേജിലേക്കാണെന്ന് പറഞ്ഞ് ഇവിടെ ഇറങ്ങിപ്പോകുന്നു. പല ദിവസവും ക്ലാസ്സിൽ കയറാറില്ല. കോളേജിലെ ലാബിൽ നിന്ന് ഈ അടുത്ത കാലത്ത് കുറച്ച് സൾഫർ മോഷണം പോയി. പോലീസ് സംശയിക്കുന്നവരുടെ ലിസ്റ്റിൽ ഉണ്ണിയുടെ പേരുണ്ട്. അതെ അച്ഛാ, ഞാനൊരു പോലീസ് ഓഫീസർ ആയിരിക്കുമ്പോ എന്റെ അനുജൻ ഇതുപോലെയുള്ള ആന്റി സോഷ്യൽ ആക്ടിവിറ്റീസിൽ മുഴുകി നടക്കാന്ന് വെച്ചാൽ സീ ഹൗ എംബറസിംഗ് ഇറ്റ് ഈസ്. എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ആദ്യം കേട്ടപ്പോ എനിക്കും അതെ, പക്ഷെ അന്വേഷിച്ചപ്പോ വിശ്വസിക്കാതെ വയ്യെന്നായി. തീവ്രവാദികളെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഒരു ഗ്രൂപ്പുമായി ഉണ്ണിക്ക് ബന്ധമുണ്ട്. പോലീസിന്റെ ലിസ്റ്റിൽ ഇപ്പോഴേ അവൻ നോട്ടപ്പുള്ളിയാ. ഉടനെ അവനെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ദുഃഖിക്കാൻ മാത്രമേ കഴിയൂ. ഇങ്ങോട്ട് നോക്കൂ ഉണ്ണി, നിനക്ക് എന്തെങ്കിലും കാര്യത്തിന് പുറത്തു പോകാനുണ്ടെങ്കിൽ അമ്മയോടോ അച്ഛനോടോ ഒരു വാക്ക് പറഞ്ഞിട്ട് പോയാ പോരെ. ഇങ്ങനെ വഴക്ക് പറയാനും കേൾക്കാനും നിൽക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? ബാക്കിയുള്ളവരുടെ മനസ്സമാധാനം കൂടി ഇല്ലാതാക്കാൻ വേണ്ടി നീ എന്തിനാ മോനെ ഇങ്ങനെയൊക്കെ ചെയ്യണേ? ഉണ്ണി, എന്തൊക്കെയാണ് ഞാൻ കേൾക്കുന്നത്? ശരിയാണോടോ ഇതെല്ലാം? ഏത് ബാലൻ പറഞ്ഞോക്കെ? ബാലട്ടം പലതും പറയും. തർക്കിക്കാൻ വേണ്ടിട്ടല്ല, കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. എന്ത്, നീ ക്ലാസ് കട്ട് ചെയ്യാറുണ്ടോ? ചിലപ്പോഴൊക്കെ. തീവ്രവാദികളാണ് നിന്റെ ഇപ്പോഴത്തെ കൂട്ടുകാരല്ലേ? അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ആയിട്ടുള്ള ഇഷ്ടങ്ങളല്ലേ അച്ഛാ. എന്നാടാ പറഞ്ഞേ? അച്ഛൻ എന്തിനാ ചൂടാകുന്നത്? ബാലേട്ടൻ ഐ പി എസ് കിട്ടിയപ്പോ ചേട്ടന്റെ ടേസ്റ്റിന് പറ്റിയ ഫ്രണ്ട്സിനെ തിരഞ്ഞെടുത്തു, ഞാൻ എന്റെ ടേസ്റ്റ് നോക്കി പോകുന്നു. ഉണ്ണി, നീ നിന്റെ കൂട്ടുകാരൻ നിൽക്കുന്ന തെറ്റായ വഴിയിലാണ്. എന്നേ അച്ഛന് പറയാൻ കഴിയും? മനസ്സാക്ഷി ശരിയെന്ന് പറയുന്നതല്ലാതെ ഒന്നും തന്നെ ഞാനും എന്റെ ഫ്രണ്ട്സും ഇതുവരെ ചെയ്തിട്ടില്ല. അച്ഛനൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. എടാ, എനിക്ക് വയസ്സമ്പത്തഞ്ചായി, എനിക്കിനി മനസ്സിലാകാത്ത കാര്യങ്ങൾ ഇത്രത്തോളം പോകുന്ന നീ എന്നെ പഠിപ്പിക്കാൻ വരാ? അതെ, ഈ വീടും ഇവിടെയുള്ളവരുടെ സന്തോഷം മാത്രമാണ് അച്ഛന്റെ ലോകം. അതിന്റെ അപ്പുറം അച്ഛന് മനസ്സിലാവില്ല. നിനക്ക് എന്ത് പറ്റേണ്ട ഉണ്ണി? എന്താ നിന്റെ പ്രോബ്ലം പറയേ. എനിക്ക് മാത്രമായിട്ട് യാതൊരു പ്രോബ്ലവും ഇല്ല, എന്നെ പോലെ ആയിരങ്ങളുണ്ട്. ഞാൻ അവരുടെ പ്രോബ്ലം ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നു, അത്ര തന്നെ. ഓഹോ, അതിനുവേണ്ടിയായിരിക്കും ലാബ് മോഷണ കേസിൽ ചെന്നപ്പെട്ടത്. നീ പറയുന്ന ആവശ്യം സൾഫർ മോഷണം തമ്മിൽ എന്താ ബന്ധം? ഹലത്തിന് മനസ്സിലായില്ലേ? സൾഫർ കിട്ടിയാലല്ലേ ബോംബ് ഉണ്ടാക്കാൻ കഴിയൂ. ബോംബ് എന്തിനാണെന്ന് മനസ്സിലായോ? പോലീസ് സ്റ്റേഷനിൽ ആക്രമിക്കാൻ, നിയമത്തെ തുരത്താൻ. ആണെന്ന് തന്നെ വെച്ചോ, എന്നിട്ട് ഇയാൾക്കാരെയും പിടിക്കാൻ കഴിഞ്ഞില്ലല്ലോ. എടാടാ, തൽക്കാലത്തേക്ക് തെളിവുകളില്ലാണ്ട് രക്ഷപ്പെട്ടെന്ന് കരുതി. പോവേ, നിങ്ങളെ പോലെ കുറെ പേര് തൊപ്പിയും വെച്ചിട്ട് ഇവിടെ കാലഹരണപ്പെട്ട നിയമം പറഞ്ഞ് നടന്നിട്ട് ഒരു കാര്യമില്ല. ഉണ്ണേ, എടാ, നാവലില്ലാത്തതുകൊണ്ട് എന്തും വിളിച്ചു പറയാമെന്ന് കരുതണ്ട. സെക്കൻഡ് ഇയർ മെഡിസിൻ പഠിക്കുന്ന ഇവന്റെ പുസ്തകങ്ങൾ അച്ഛന് കാണണ്ടേ? ദാ ഇനിയുണ്ട്. ദാ വിപ്ലവ സൂത്രങ്ങൾ.
മാന്യ മഹാജനങ്ങളെ, പ്രിയാളോരെ, എന്തെന്നാൽ ഇവിടെ ഒരു നാടകം അരങ്ങേറാൻ ആരംഭിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം, നാടകമല്ലേ, സ്റ്റേജ് വേണ്ടേ, കർട്ടൻ വേണ്ടേ എന്നൊക്കെ. എന്നാൽ അത്തരത്തിലുള്ള ഒരു നാടകമല്ല ഇത്. നിങ്ങളുടെയും എന്റെയും കഥ പറയുവാൻ ഇടയ്ക്ക് എന്തിനൊരു തിരശീല. പ്രിയമുള്ളോരെ, നാട്ടിൽ പ്രമാണിയും താരാൾ മാനിക്കുന്നവനും തനിക്കു താൻ പോന്നവനും ഇല്ലായ്മയ്ക്കെതിരെ കൊഞ്ഞനം കുത്തുന്നവനും നാൽക്കവലയിൽ വാടക പിരിവുള്ളവനും സർവോപരി നല്ലവനുമായ ഒരു മഹാനിതാ വരുന്നു. ആ വരവൊന്നു കാണുക, രാവണന്റെ പുഷ്പകമോ രാജേശന്റെ സോയൂസോ? അല്ലല്ല, ഇത് നമ്മുടെ പ്രിയപ്പെട്ട വട്ടിപ്പണക്കാരന്റെ പല്ലക്കല്ലോ. നാടിന് കണ്ണിലുണ്ണി എഴുന്നള്ളുന്ന പല്ലക്ക് ചുമക്കുന്നത് ആരെല്ലാമാണ്? കണ്ണിലുണ്ണിക്കും കണ്ണിലുണ്ണി മന്ത്രിയല്ലേ മുമ്പിൽ. വട്ടിപ്പണക്കാരന്റെ കാൽക്കലല്ലോ വീണുകിടക്കുന്നു മന്ത്രി പ്രമുഖനും പട്ടാള മേധാവിയും കൂലിക്കൊലയാള തൊഴിലാളിയും നാടിനഭിമാനം കൈയാളും മുതലാളിയും. ചിറ്റാം ചിറ്റാം കിണങ്ങളേ, വണ്ടിപ്പണക്കാരന്റെ കാൽക്കൂലി നദികളേ, തിന്നത്തി 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 തിന്നത്തി, ചിറ്റാം ചിറ്റാം കിണങ്ങളേ, വണ്ടിപ്പണക്കാരന്റെ കാൽക്കൂലി നദികളേ, തിന്നത്തി 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 തിന്നത്തി. വട്ടിപ്പണക്കാരൻ നീളാൾ വാഴട്ടെ, വായി നോക്കി പണ്ടാരം ചുമ്മാ പുരലട്ടെ, സമുദായ ദ്രോഹി വെറുതെ സുഖിക്കട്ടെ. ഓണം കേറാമൂല ചന്തയ്ക്കിന്ന്, ഓണം തിരുവോണം പൊന്നോണം വന്നേ, ഓണം കേറാമൂല ചന്തയ്ക്കിന്ന്, ഓണം തിരുവോണം പൊന്നോണം വന്നേ. കാണായ ദൈവം ജീവനല്ലോ മാനേരിൽ മുമ്പൻ, ജീവൻ കാട്ടും കയ്യാങ്കളി കള്ളക്കളി വല്ലാക്കളി പൊല്ലാ തിരുനല്ലോരമ്മാളോരെ കണ്ടുകൊള്ളു നിങ്ങളെല്ലാരും വേണമെങ്കിൽ കൂടിക്കൊള്ളി. സ്വീകരണം കഴിഞ്ഞിരിക്കുന്നു. കാര്യപരിപാടിയിൽ അടുത്ത ഇനം പണദാനമാണ്. ആവശ്യമുള്ളവർക്കെല്ലാം ചാക്കുമായി വരാം. എന്താ പേര്? പിണിയാള്. പിണിയാള് ആർക്കാ വോട്ട് കൊടുത്തത്? ഇപ്പോൾ ആ ചോദ്യം ചോദിക്കേണ്ട മന്ത്രി പയ്യൻ. ഓ ആട്ടെ, പിണിയാളിന് എത്രയാ വേണ്ടത്? എത്രയാ വേണ്ടതെന്ന്? 4000. 4000 എന്ന് വെച്ചാൽ കയ്യിൽ വേണോ കണക്കിൽ വേണോ? കാര്യം മനസ്സിലായോടോ? കയ്യിൽ 4000 കിട്ടുമ്പോ കണക്കിൽ 10000 വരും. രേഖയിലെ തുക ഏതോ അത് മടക്കി തരണം. അയ്യോ, മടക്കി തരാനാണോ? പിന്നല്ലാണ്ട് തന്നോളാവേ തന്നോളാവേ തന്നോളാം. അല്ല, ചോദിച്ചില്ലല്ലോ പിണിയാളെ, എന്തിനാണ് ഈ പണം? മോടെ കല്യാണത്തിനാണ്. അപ്പോൾ ഒരു മോളുണ്ടോ? എവിടെ എവിടെ? വീട്ടിലുണ്ട് വീട്ടിലുണ്ട്. അന്നം പോലെ വെളുത്താണു, കാക്കെ പോലെ കറുത്താണു. അവളുടെ അമ്മയുടെ നിറവും ചായയാണ്. അവളുടെ അമ്മയും സുന്ദരി തന്നെയാണ്. ണോ? എങ്കിൽ വട്ടിപ്പണം വേണ്ടെന്ന് വെക്കാം, കിട്ടാപ്പണമെന്ന് വെച്ചേരെ. ഓ പിണിയാളെ പിണിയാളെ, അവളെ കെട്ടും ഭാഗ്യശാലി ആര്? എന്തോ അവളുടെ പരിരംഭണ സുഖമറിയാൻ പോണവൻ ആര്? അവളുടെ അധരം നുകരാൻ പോണവൻ ആര്? അവളോട് സഹശയനത്തിന് ഭാഗ്യം ചെയ്ത പുമാൻ ആര്? കേട്ടില്ലടോ മനുഷ്യ, പൊട്ടനാണോ തൻ? രാഘവൻ വിളിക്കവളെ,
ആരേ? അരുമ മകളെ. മോളെ, അരുമ മകളെ. വിളിക്കവനെ. ആരേ? രാഘവനെ. ഓ രാഘവ, വരൂ മകളെ, വാ മകളെ. പെണ്ണു കെട്ടുവാൻ എന്തു കാരണം? ചൊല്ലുരാഘവ, പെണ്ണിനാണോടാ പണത്തിനാണോടാ? ചൊല്ലുരാഘവ രാഘവ. പണത്തിനാണേ, പിന്നെ പെണ്ണിനും. പണത്തിനാണ് മുൻതൂക്കം. ആന്നേ, മൂന്നുണ്ടേ പെങ്ങന്മാര്, മൂന്നും തുറുപോൽ പെര നിറഞ്ഞു നിക്കണു. അവറ്റെ ഒന്ന് പറഞ്ഞു വിടണ്ടേ? വേണം, പറഞ്ഞു വിടേണ്ടവരൊക്കെ പറഞ്ഞു വിട്ടേക്കണം. ഓ, പറഞ്ഞു വിട്ടോ ഇങ്ങോട്ട്. ഓ, ഞാൻ ഏറ്റു. നിനക്കാണെങ്കിൽ സ്ത്രീധനം മതി. ആയിക്കോട്ടെ ആയിക്കോട്ടെ, പണം അങ്ങോട്ട് കൊടുക്കണ മന്ത്രി പയ്യ, പെൺമണി നമ്മുടെ കൂടെ നിൽക്കട്ടെ. പെണ്ണിന്റെ തന്തയ്ക്കും പലിശയില്ലാണ്ട് പണം അങ്ങ് കൊടുത്തേരെ. ഏ, പലിശ ഇല്ലാണ്ടോ? ആ, നീ പറഞ്ഞതങ്ങ് ചെയ്താ മതി. ഓ, ഇഷ്ടത്തിൽ പെണ്ണിനോടൊട്ടാറൊരുങ്ങി വട്ടിപ്പണമെന്ന പച്ച ശൃംഗാരി. ഇഷ്ടത്തിൽ പെണ്ണിനോടൊട്ടാറൊരുങ്ങി വട്ടിപ്പണമെന്ന പച്ച ശൃംഗാരി. കിടനുടെ ചടുലത തടവിന കടമിടി താണ്ടി പെണ്ണിൻ മണിമാറത്ത്. ഇഷ്ടത്തിൽ പെണ്ണിനോടൊട്ടാലൊരുങ്ങി വട്ടിപ്പണമെന്ന പച്ച ശൃംഗാരി. ഇഷ്ടത്തിൽ പെണ്ണിനോടൊട്ടാലൊരുങ്ങി വട്ടിപ്പണമെന്ന പച്ച ശൃംഗാരി. താം തിത്താം തകതി കുതക താം തിത്താം, 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 തകതി കുതക. അയ്യയ്യയ്യത്താരോ നാടകമോ ജീവിതമോ, അയ്യയ്യയ്യത്താരോ കളിയോ കാര്യമോ, അയ്യയ്യയ്യത്താരോ നാടകമോ ജീവിതമോ, അയ്യയ്യയ്യത്താരോ കളിയോ കാര്യമോ, അയ്യയ്യയ്യത്താരോ നാടടക്കം പിടിയൊഴിച്ച്, അയ്യയ്യയ്യത്താരോ പൂക്കില്ലാത്തൊരു പേക്കോലം, അയ്യയ്യയ്യത്താ